ഇതൊക്കെ മാസ മാംഗോ ഡിവെറ്റ് മാംഗോ പുഡിംഗ് മാംഗോ കേക്ക് പിന്നെ മാംഗോ ഇത് എനിക്ക് ഇഷ്ടാട്ടോ നോക്കിയാ മാംഗോന്റെ ചെറിയ ഇത്രക്ക് മതി കട്ടൻ ചായ ഇന്ന് മാംഗോ ചലഞ്ച് ഓർമ്മയില്ല ഓ നോ ഹൈ ഗൈസ് വെൽക്കം ബാക്ക് ടു ദി ചാനൽ ഗൈസ് അപ്പൊ ഇന്ന് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ഹിവ ഇന്ന് എന്തിനാ നമ്മൾ വന്നിട്ടുള്ളത് പറഞ്ഞു കൊടുക്ക നല്ല മഴയൊക്കെയുള്ള സമയമാണ് അപ്പൊ ഞങ്ങൾക്ക് മാങ്ങ എന്നാലൊരു പൂതി ഗൈസ് ഇന്ന് ബാത്റൂമിൽ പോകാൻ വേണ്ടി കട്ടൻ ചായ ഒഴിച്ചിട്ട് എനിക്ക് തന്നില്ല ഗൈസ് ഗൈസ് മാങ്ങന്റെ ജ്യൂസ് ഒക്കെ അടിച്ചു നിങ്ങൾ കട്ടൻ ചായക്ക് പകരം അപ്പൊ നമ്മൾ ചലഞ്ച് ചെയ്യ് പകരല്ലേ എനിക്ക് ബാത്റൂമിൽ പോകാൻ വരെ സമ്മതിക്കുന്നില്ല ഗൈസ് ഇവിടെ ഓരോ മറ്റോടത്ത് ചലഞ്ച് ആയിട്ട് വന്നു അതായത് ഇന്ന് നമുക്ക് വേറെ ഒന്നും തിന്നുന്നില്ല ഗൈസ് മാംഗോ പ്രൊഡക്ട്സ് മാത്രം നമ്മൾ തിന്നുന്നല്ലേ മാങ്ങ യെസ് മാങ്ങ മാത്രം മാങ്ങ പുഡിംഗ് ആയിട്ട് തിന്നും സലാഡ് ആയിട്ട് തിന്നും കേക്ക് ആയിട്ട് വീഡിയോയിലോട്ട് പോയാലോ ബംഗു ഈ ചലഞ്ചിൽ ഇല്ല കേട്ടോ ബംഗുവിനോട് ഞാൻ ചോദിച്ചു അല്ല നമ്മള് മാംഗോ ഈറ്റിംഗ് ചലഞ്ച് ഉണ്ട് ഈ വരുന്നുണ്ടോന്ന് ഞാനില്ല ഫുഡ് വെച്ചിട്ടുള്ള ഒരു പരിപാടിക്കല്ല എനിക്ക് ചിക്കനും മറ്റേ ബീഫും കൂടെ കറക്റ്റ് കിട്ടണം ഒരു മാംഗോ എനിക്ക് വേണ്ട പറഞ്ഞിട്ടുള്ളത് ചലഞ്ച് എടുക്കാൻ എന്താ വരാത്ത ഇവിടെ പത്രം വായിച്ചിരിക്കുക എനിക്കിന്റെ സ്കിൻ റൊട്ടീൻ ഒക്കെ ഉണ്ട് ആ കഴിഞ്ഞിട്ട് ഞാൻ വരുള്ളൂ ആ എനിക്കതൊക്കെ ഉണ്ട് അതറിയില്ലേ ഗൈസ് ഇപ്പൊ കോവിഡ് ഒക്കെ ആയതുകൊണ്ട് നമുക്ക് വീട്ടിൽ നിന്ന് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റില്ല ഭയങ്കര സ്ട്രെസ്ഡ് ആണ് പാർലറിൽ എക്സ്പെഷ്യലി പോകാൻ പറ്റൂല അപ്പൊ നമുക്ക് എന്താ വീട്ടിലിരുന്നോണ്ട് തന്നെ പാർലറിലായി എക്സ്പീരിയൻസ് വീട്ടിലുണ്ടാക്കാൻ പറ്റൂല അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ബോഡി ക്യൂപ്പിന്റെ ബ്യൂട്ടിഫുൾ റോസ് പറഞ്ഞ ബാത്ത് സാൾട്ട് മാത്രമല്ല ഇപ്പൊ എല്ലാവരും വർക്ക് ഫ്രം ഹോം ആണ് ഭയങ്കര സ്ട്രെസ്ഡ് ആണ് സ്കിൻ കെയറിന്റെ കൂടെ തന്നെ നമുക്ക് ഒരു ബോഡി റിലാക്സേഷനും ഇത് യൂസ് ചെയ്താൽ കിട്ടുന്നതാണ് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് പ്യുവർ റോസ് എസെൻഷ്യൽ ഓയിൽ പിന്നെ സ്വീറ്റ് ആൽമണ്ട് ഓയിൽ എപ്സോം സോൾട്ടും ആണ് ഉള്ളത് പിന്നെ നമ്മള് ബ്ലഡ് സർക്കുലേഷൻ ബൂസ്റ്റ് ചെയ്യാനും ഇമോഷണൽ ബാലൻസിനൊക്കെ ഇംപ്രൂവ് ചെയ്യാനും ഇത് യൂസ് ചെയ്താൽ സാധിക്കും സ്പൂൺ ഇതാ ഇതിലേക്ക് എടുക്കുക കുറച്ച് വെള്ളം ഇതിലേക്ക് ഉറ്റിക്കുക ഇതില് ഇപ്പൊ നല്ല സ്മൂത്ത് ആയിരുന്നു സ്കിന് നല്ല സുഖം നല്ല ഹൈഡ്രേറ്റഡ് ആയിരുന്നു ഓക്കെ ഇതുപോലെ മാത്രമല്ല യൂസ് ചെയ്യാൻ പറ്റുക നമുക്ക് കുളിക്കുന്ന സമയത്ത് കുറച്ച് ബക്കറ്റിലിടാം അതുപോലെ ബാത്ത് ടബിൽ കുളിക്കുന്ന ആൾക്കാരാണെങ്കിൽ ബാത്ത് ടബിൽ ഇടാം അങ്ങനെ യൂസ് ചെയ്യാം ഇത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ ചെക്ക് ചെയ്യാം അല്ല ഹിബ എപ്പോഴാ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടില്ല പെട്ടെന്ന് റെഡി ആവുക കുറെ സാധനങ്ങൾ വാങ്ങിക്കുന്നത് നമ്മളിപ്പോ കാണിച്ചു തരാം ഓക്കെ പിന്നെ ഗൈസ് ഒരു സൗണ്ട് ഉണ്ടാവും അത് മേലെ അടിച്ച് പൊട്ടിക്കാണ് ഗൈസ് ഹിബക്ക് ബാത്ത് ടബ് വേണമെന്ന് പറഞ്ഞേ നമ്മൾ ബാത്റൂമിൽ ബാത്ത് ടബ് വെക്കാൻ പോവാ ലെക്സ് സോപ്പിലുള്ള നടിമാര് കുളിക്കുന്ന പോലെ ലെക്സ് സോപ്പിന് പരിസ്ഥിതി ഐശ്വര്യറായി കിടക്കുന്ന പോലെ ഹിബക്ക് കിടക്കണം എന്ന് പറഞ്ഞു അതിനു വേണ്ടി ചെയ്ത് കൊടുക്കാം ഞാൻ ദാരിദ്ര്യം സംഭവം ഡാഡി പിന്നെ പണ്ടേ യു കെയിലാണല്ലോ അല്ലെ യു കെ മീൻസ് യുണൈറ്റഡ് കൊണ്ടോട്ടി അവിടെ ആണ് ഹിബന്റെ നമുക്ക് ബംഗുവിനെ പോയി നോക്കാം ഗൈസ് ബംഗു ബംഗു ഡാ ബംഗു ഇമിലെ ഞാൻ ബംഗു ഏയ് ഗൈസ് നമ്മൾ കുറേ ടൈപ്പ് മാങ്ങകൾ വാങ്ങിയിട്ടുണ്ട് മൂന്ന് ടൈപ്പ് മാങ്ങ വാങ്ങിയേ രണ്ടെണ്ണം ഹിബ ഒരു സാധനം ഉണ്ടാക്കി മാംഗോനെ കൊണ്ടുള്ള ഇന്നലെയാണ് ഇട്ടുണ്ടാക്കിയത് ഇന്ന് തിന്നാൻ വേണ്ടി ഗൈസ് അപ്പൊ നാളത്തെ പരിപാടിക്കാണെങ്കിൽ നമ്മൾ ഇന്നലെ ഒരുങ്ങി ഫുള്ള് സെറ്റ് ആക്കി നിൽക്കുകയാണ് നമ്മൾ അങ്ങനെയാണ് എന്ത് ഫുൾ പ്ലാൻ ചെയ്തിട്ട് ചെയ്യുള്ളൂ അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്നത് മാംഗോ കേക്ക് ആണ് ഞാൻ ഉണ്ടാക്കിയത് ഇതിന്റെ മുകളിൽ ക്രീമൊക്കെ തേക്കാനൊക്കെ ഉണ്ട് ഇതൊക്കെ നല്ലോണം തേച്ച് നല്ല അടിപൊളി ആക്കണേ അല്ലെങ്കിൽ നാളെ തിന്നാൻ കഴിയില്ല മനസ്സിലായല്ലോ ഇങ്ങനെ ഏതാ ലെവല് ഗൈസ് എ ടി എം കാർഡ് ഒക്കെ എടുത്തിട്ട ഫുൾ പരിപാടി
ഈ മോയിന്തി നോക്കിയാ ഗൈസ്, ഒരു അന്തവും ഒന്നും ഇല്ല ഗൈസ്. വെറുതെ അവിടെ നിൽക്കാം, വലിയ കേക്ക് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട്. അതിനൊക്കെ നമ്മളെ ചെക്കൻ ഏതാ പരിപാടി കണ്ടോ, ഫുൾ ഇൻഡ് ട്രെയിനിങ് ആ ഗൈസ്. ഞാൻ ട്രെയിനിങ് കൊടുത്താൽ അവിടെ സെറ്റ്. മാംഗോ കേക്ക് ആണ് നമ്മളെ ഹിബാണ് ഉണ്ടാക്കിയത് അല്ലേ. ആദ്യം സന്തോഷായി മാണ്ട് ഗൈസ്. മാസം മാസം മാങ്ങയുടെ പുഡിംഗ് ആണ്. അപ്പൊ എന്തൊരു ഫ്ലോപ്പ് ആണല്ലോ. ഷുവർ ആട്ടോ. ഏകദേശം ഹിബ ലഞ്ച് ഒക്കെ ഇവിടെ തയ്യാറാക്കുന്നത് നോക്കൂ. ബ്രെഡ് ഒക്കെ വെച്ചിട്ട് ഇതെന്താ ഹിബ ബ്രെഡ് ഓംലെറ്റ് അടിക്കാനുള്ളതാ? മമ്മി അവിടെ ഇരിക്കുന്നുണ്ട്. കുറച്ച് ഫുഡ് അവിടെ ബാക്കി വെച്ചോണ്ടിട്ടോ. എനിക്ക് രാത്രി ഒന്നായിട്ട് തിന്നാനുള്ളതാ. ഇന്ന് ഏകദേശം തീരുമാനമാവുന്നതാ തോന്നുന്നു. മമ്മി എന്തായാലും നമുക്കുള്ള ചോറിന് അരി ഇട്ടിട്ടില്ല. ഞാൻ പറഞ്ഞായിരുന്നു. ഗൈസ് മതിട്ടോ, കളിച്ച് ഇത്രക്ക് മതി. ഇത് നടക്കൂല ബംഗു. കുറച്ചില്ലല്ല, ഇത് ഗെയിം ഇത്ര നേരം കളിക്കാൻ പറ്റില്ല. നോ നോ, ബാൻ ഫ്രീ ഫയർ, ബാൻ ഫ്രീ ഫയർ. പുതിയ എത്ര ടീഷർട്ട് വാങ്ങിയില്ല ഈ ചെങ്ങായി കുളിക്കൂല. ഗൈസ് നമ്മളെ ബംഗു ഇങ്ങനെ അഡിക്റ്റ് ഒന്നല്ല ഗൈസ്. ബംഗു എല്ലാം ചെയ്യും, സിനിമ കാണും, പിന്നെ പോയി കളിക്കും, എല്ലാം ചെയ്യും ഗൈസ്. അതിനൊക്കെ ഓൻ ഇത്ര വലിയ സീനൊന്നും ഇല്ല. ഞാൻ വെറുതെ തമാശ. മാംഗോ ഡിയറ്റ്, മാംഗോ പുഡിംഗ്, മാംഗോ കേക്ക്, പിന്നെ മാംഗോ. ഗൈസ് ഇതെനിക്ക് ഇഷ്ടാട്ടോ. നോക്കിയ മാംഗോന്റെ ചെറിയ ഐസ്ക്രീം ഇതെനിക്ക് കേട്ടോ. ഇതൊക്കെ അല്ലേ ഗൈസ് ഇവ ഉണ്ടാക്കിയ പുഡിംഗ്. ഗൈസ് ആദ്യം ഇവ ഉണ്ടാക്കിയ സാധനം സക്സസ് ആയി. ഒരു ടേസ്റ്റ് അടിപൊളി. നമുക്കിപ്പോ കിളീന്റെ തത്തമ്മന്റെ ഒക്കെ ജീവിതം ഫുൾ ടൈം മാങ്ങ. ഞാനെപ്പോഴും മാങ്ങനെ വാങ്ങല്, ഹിബ എപ്പോഴും സ്ട്രോബെറി വാങ്ങല്. അല്ല അന്ന് ഹിബ സ്ട്രോബെറി വാങ്ങുമ്പോ ഹിബ എന്നൊരു പീഡിയക്കാരനെ ചോദിക്കട്ടോ, സ്ട്രോബെറി എന്ന് പറഞ്ഞു ഇതില് സ്ട്രോ എവിടെയാണ്. അയാൾ അപ്പുറത്തൊരു സ്ട്രോ എടുത്ത് കൊടുത്ത് എന്താ ചെയ്യാനാണ്. മാംഗോ ലഞ്ച് കഴിഞ്ഞ് ദാഹിക്കുന്നു ഗൈസ്. ഇപ്പൊ H2 അല്ലല്ലോ വെള്ളം, അതിനെക്കൊണ്ട് ഇപ്പൊ ഫുള്ള് സ്ലൈസ് മറ്റേ മാസൊക്കെ കളി. ഇനിയിപ്പോ ഇന്നത്തെ ചോറ് കഴിഞ്ഞ് ഇനി കുറച്ചേരം റിലാക്സ് ചെയ്തില്ല. എന്നിട്ട് വൈകുന്നേരം ഒരു 3 മണി 4 മണി ആകുമ്പോ ചായ കുടിക്കാം നമുക്ക് അല്ലേ. ഐസ്ക്രീം രാത്രി ഫുഡിങ്ങും ഐസ്ക്രീമും മാംഗോ ബാറൊക്കെ തിന്നിട്ട് ഞാൻ പടമായി. ഇനി എപ്പോഴാ അടുത്ത്? ഗൈസ് ഞാൻ പോയി കുളിക്കട്ടെ. ഗൈസ് നോക്കൂ, ടൈം 4 ആയിരിക്കുന്നു. ഇനി അടുത്ത് എന്താ തിന്നാനുള്ളത്? വേണം തിന്നാ, എനിക്ക് ഭ്രാന്ത് പിടിച്ചിട്ട് പോയി. ഇപ്പൊ ഞാൻ പോവാൻ പോവാ.
വൈകുന്നേരത്തെ ചായന്റെ കടി എന്താന്ന് വെച്ചാല് വാനില ഫ്ലേവർ ആണോ? നോ, ഒന്നി മാംഗോ ടുഡേ. ഓക്കേ ഗൈസ്, നോക്ക് ഗൈസ്, ബീഫ് ഒക്കെ മമ്മി ഉണ്ടാക്കുന്നു. മമ്മിക്കൊന്നും ലാഭായി, നമ്മളില്ലല്ലോ അല്ലേ. വൺ ടേസ്റ്റാ ഗൈസ്. ഇത് ഗൈസ് എന്താ ചെയ്യാ, യോഗല്ലേ അമ്മിണിയെ പായ അങ്ങോട്ട് മടക്കിക്കാളെന്ന് പറഞ്ഞ പോലെ ഗൈസ് അവസ്ഥ കണ്ടോ. അങ്ങനെ ചോറൊക്കെ തിന്ന് ബീഫൊക്കെ തിന്ന് കഴിഞ്ഞപ്പോ ബങ്ക് വന്ന് ഗൈസ് നൈസ് ഐസ്ക്രീം അടിക്കാൻ, നൈസായിട്ട് ഐസ്ക്രീം അടിക്കാന്, അതുവരെ വന്നില്ല. ഫ്രീ ഫയർ ഈ കാലത്ത് ബാൻ, ഇത് നമ്മൾ എന്താ ചെയ്യണ്ടേ? നിങ്ങൾ പറയും പുറത്തിറങ്ങി കളിക്കാം, ഒരു കൊറോണ പകർത്തല്ലേ. കാണിച്ചു തരാം. ആരോടാ പുറത്തിറങ്ങാനും അമ്മയ്ക്കൂല, ഇവിടെ നിന്ന് ഗെയിം ആക്കിയാ അമ്മയ്ക്കൂല. എല്ലാം ആരും പഠിക്കാന്, എത്ര ആൾക്കാരും എക്സാം എഴുതി, എക്സാം കൂട്ടി ഫെയിലായി, ആത്മഹത്യ ചെയ്യുന്നതിന്റെ എക്സാം ബാൻ ആവുള്ളൂ ഇല്ലല്ലോ. എത്ര ആൾക്കാർ തൂങ്ങി ചാവണതിന് കയറ് ഉപയോഗിക്കുന്നുണ്ട്, കയറ് ബാൻ ആക്കിയോ ഇല്ലല്ലോ. ഇതൊക്കെ എന്താ അത്? ഇവൻ നല്ല ബുദ്ധിയാണല്ലോ ഗൈസ്. ഇതൊന്നും ഇന്റെ രോദനങ്ങൾ, ഇതൊക്കെ ഞാൻ ഈ മനോരമ ന്യൂസിന്റെ കമന്റിന്റെ അടിയാണ്. അപ്പൊ രാത്രിയായി ഗൈസ്, മാങ്ങൊക്കെ തിന്ന് തിന്ന് വാങ്ങേണ്ട സാധനങ്ങൾ മായും മറ്റേ കേക്കും മറ്റേ പുഡിങ്ങൊക്കെ തിന്നിട്ട് എനിക്ക് വട്ടായിരിക്കും ഗൈസ്. ഞാൻ ഇതാ തത്ത വല്ലതാണോ മാങ്ങ മാത്രം തിന്നാന്. കൊടുത്താ കണ്ടോ എങ്ങനെയുണ്ട്? ഇല്ലാലോ പേടിക്കണ്ട, രാത്രി നമുക്ക് ലസ്സി ആക്കോ. മാങ്ങനോട് ഞാൻ മടുത്ത് ഗൈസ്, എനിക്ക് മാങ്ങ വേണ്ട. ഇവനെ നോക്ക് ഗൈസ്, ഇവന് ചലഞ്ചില് വന്നില്ല, ഇവന് നല്ല സുഖാ ഗൈസ്. രാത്രി ലസ്സി ഒക്കെ ഗൈസ് തരുന്നത്, പടച്ചോൻ അറിയാ വയറ്റൊന്നും പോക്കണ്ട പിടിക്കാൻ. ഗൈസ് എന്താ ഗൈസ്, മാംഗോ ലസ്സി എന്നാണോ, വേറെന്താണോ? ഒരു മാങ്ങ കുറെ മുറിച്ചതും ദോശ ഇട്ടാലോ? മതി ഗൈസ്, എനിക്ക് ഞാൻ മാംഗോ തിന്ന് ലസ്സിയും കഴിഞ്ഞു ഗൈസ്, ഇന്ന് ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. മമ്മിനോട് ചെലവാണോ? മമ്മിക്കൂടെ മമ്മി ആട്ടും ഗൈസ്, വളരെ അമ്മാരി ലോക്കൽ സാധന. ഒരു മാങ്ങ എടുക്കട്ടെ, ഓടി എനിക്ക് വാങ്ങ വേണ്ട. യെസ് ഗൈസ്, അപ്പൊ ഇതായിരുന്നു വീഡിയോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ, ബെൽ ഐക്കൺ അടിച്ചോടിക്കുക. യെസ് ഗൈസ്, അപ്പൊ ഇനി നമ്മൾ അടുത്ത വീഡിയോ തിരിച്ചു വരുന്നോ അതുവരെയും.